ഇപ്പോൾ ഞാനുള്ളത് മാജിക് പ്ലാനിൻ്റെ അണ്ടറിൽ വരുന്ന പ്രിസം തെറാപ്പി സെൻ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്ററാണ് എൻ്റെ കൂടെ ഉള്ളത് റിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ വിവാദങ്ങൾ സ്ഥാപനത്തിൽ ഇവിടെ തെറാപ്പി സെൻ്ററിലെ തെറാപ്പിസ്റ്റുകളുടെ അഭാവം എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് എല്ലാ തെറാപ്പിസ്റ്റുകളും ഉണ്ട്. നമുക്ക് ഇവിടെ 6 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. സൈക്കോളജി ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഉണ്ട്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. കൂടാതെ നമുക്ക് ഡെന്റലും കൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് സെൻസർ ഇൻ്റഗ്രേഷൻ ഉണ്ട്, വെർച്വൽ റിയാലിറ്റി ഉണ്ട്. ഇതിന് ഓരോന്നിനും ക്വാളിഫിക്കേഷൻ ഉള്ള അതാത് ഡിപ്പാർട്ട്മെന്റിൽ ഓരോരോ തെറാപ്പിസ്റ്റുകൾ വരുന്നത് നമുക്കുണ്ട്. ഇതാണ് നമ്മളെ തെറാപ്പി സെൻറ്റർ. നമുക്ക് വർക്കിംഗ് ടൈം 9:30 AM to 5:30 AM. 5:30 PM തെറാപ്പിസ്റ്റ് പ്ലാനറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് തെറാപ്പി സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കുട്ടികളുടെ നീഡ് അനുസരിച്ച് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. എന്തെങ്കിലും ഫീസോ നമ്മൾ ഫുള്ളി ഫ്രീ ആയിട്ടാണ് എല്ലാ തെറാപ്പിയും കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഷെഡ്യൂൾ ചെയ്തിട്ട് പ്രീ ഷെഡ്യൂൾ ചെയ്തിട്ട് ഷെഡ്യൂൾ അനുസരിച്ച് കുട്ടികളെ വിളിക്കും. കുട്ടികളുടെ നീഡ് ബേസ് അനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ സെഷൻസും ഗ്രൂപ്പ് തെറാപ്പി സെഷൻസും കൊടുക്കും. നമ്മൾ പുറത്തുനിന്നും കുട്ടികൾക്ക് തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഉണ്ട്? ഇവിടെ മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്നെണ്ണം പറയും. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ചാണ് ഓരോ സാധനങ്ങൾ വരുന്നത്. അത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ തെറാപ്പിസ്റ്റിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് കുട്ടിയുടെ ഇതനുസരിച്ച് നീഡ് അനുസരിച്ച് എക്യുപ്മെൻറ്റ്സ് മാറും. അങ്ങനെ ഏത് ഇമ്പോർട്ടൻറ്റ് എന്നൊന്ന് അങ്ങനെ. ഇപ്പോൾ ഈ തെറാപ്പി സെൻ്ററിൽ പുറത്തുനിന്നുള്ളവർക്ക് ആക്സസ് ഉണ്ട്? പുറത്തുനിന്നുള്ളവർക്ക് മീൻസ് പുറത്തുനിന്നുള്ള പബ്ലിക്കിന് ആക്സസ് ഇല്ല. ഞാൻ ചോദിച്ചത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. പുറത്ത് അതാണ് ഞാൻ പറഞ്ഞത്, പുറത്തുനിന്നുള്ള കേസ് നമ്മൾ എടുക്കുന്നുണ്ട്. പുറത്തുനിന്നും ഒരു 2.5-3 വയസ്സുള്ള കുട്ടികളുണ്ട്, അവർക്കും നമ്മൾ നീഡ് ബേസ് അനുസരിച്ച് തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റ് ആണ്. ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനാണ് ഇവിടെ കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുട്ടിയുടെ നീഡ് ബേസ് അനുസരിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് ഈ തരത്തിലുള്ള ട്രെയിനിങ്സ് ആണ് കുട്ടിക്ക് ഇവിടെ കൊടുത്തു വരുന്നത്. കുട്ടീനെ ഇപ്പോൾ ഡെയിലി ലിവിങ് ആയിട്ട് ഇപ്പോൾ ഷൂ ലേസിങ് ബട്ടണിങ് ഇപ്പോൾ ADL ട്രെയിനിങ് ബ്രഷിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റ് ആണ്. എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ട്രാംപോളിൻ ഉണ്ട്, ട്രെഡ്മിൽ ഉണ്ട്, ഇപ്പോൾ തെറാപ്പിയുടെ ഒരു യൂണിറ്റിംഗ് ഉണ്ട്, പിന്നെ ഒരു സൈക്ലിംഗ് ഒരു ഇതുണ്ട്, പിന്നെ ഒരു ക്ലൈമ്പിംഗ്. നമുക്കിവിടെ 5 സെറ്റ് ഓഫ് സ്വിംഗ് ഉണ്ട്, അതൊക്കെ ഓരോ സെറ്റ് ഓഫ് സ്വിംഗ്സ് ആണ്. ഇതൊക്കെ കുട്ടിയുടെ നീഡ് ബേസ് അനുസരിച്ച് അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ഓരോ കുട്ടികൾക്ക് കൊടുത്തു വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ്. ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഫൈൻ മോട്ടോർ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടുതൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തു വരുന്നത്. ഇത് ഫിസിയോതെറാപ്പി എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. സ്റ്റാൻഡിങ് ഫ്രെയിം ഉണ്ട്, പാരലൽ ബാർ ഉണ്ട്, അങ്ങനെ ഓരോരോ മോഡാലിറ്റീസ് നമ്മളിവിടെ യൂസ് ചെയ്ത് കുട്ടിക്ക് ഏതുതരം തെറാപ്പീസ് ആണോ ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മളുടെ ഫിസിയോയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. നടക്കാൻ ഇപ്പോൾ കാലിന് പ്രശ്നമുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ്. ഇത് നമ്മൾ ഡെൻറ്റൽ ക്ലിനിക് ആണ്. നമുക്കിവിടെ ഡെൻറ്റലും കുട്ടികളുടെ ക്യാവിറ്റി ഇഷ്യൂസ് എല്ലാത്തിനും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെൻറ്റൽ ക്ലിനിക് ഇവിടെ ഉണ്ട്. നമുക്ക് ഡെൻറ്റിസ്റ്റ് വരും, വന്നിട്ട് ശേഷം കുട്ടികളുടെ ഒരു സ്ക്രീനിങ്ങും അവർക്കൊരു ഡെൻറ്റൽ ക്യാമ്പൊക്കെ നടത്തി അങ്ങനെയാണ് കുട്ടികളുടെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് റൂമിലാണ്. ഇതൊരു ഓഡിയോമെട്രി ആണ്, പ്യുവർട്ടോൺ ഓഡിയോമെട്രി. ഓഡിയോളജി ഇയറിങ് കുട്ടികളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണെങ്കിലും നമ്മൾ കൂടുതൽ നമ്മൾ സ്പീച്ച് തെറാപ്പിക്കാണ് സ്പീച്ച് തെറാപ്പിക്കാണ് നമ്മൾ കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്നത്. ഇവിടെ ആണെങ്കിലും കുട്ടികൾക്ക് സംസാര വൈകല്യം, ഭാഷ വൈകല്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നമുക്ക് ഈ സ്പീച്ച് തെറാപ്പിയിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ സ്പീച്ച് തെറാപ്പിയാണ് കുട്ടികൾക്ക് ഇവിടെ കൊടുത്തു വരുന്നത്. ഇത് നമ്മളുടെ വെർച്വൽ റിയാലിറ്റി റൂമാണ്. വെർച്വൽ റിയാലിറ്റി റൂം എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ നമുക്ക് 4 പ്രൊജക്ടേഴ്സ് ഉണ്ട്, 4 സെൻസേഴ്സ് ഉണ്ട്, 3 വോൾ സെൻസറും 1 ഫ്ലോർ സെൻസറും. ഇതിലാണ് കുട്ടികളെ നമ്മൾ ഓരോ സിമുലേഷനിലേക്ക് കുട്ടികളെ നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻസർ സ്ഥലമാണിത്. ഇതിൽ നമുക്ക് ഓൾറെഡി ഒരു 360 സിമുലേഷൻസ് ഓൾറെഡി ഇപ്പോൾ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം എന്നാണെങ്കിലും ഒരു 360° ക്യാമറ യൂസ് ചെയ്ത് കുട്ടിയുടെ വീട് തന്നെ വേണേൽ നമുക്ക് ഷൂട്ട് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെയധികം ബെനഫിറ്റ് ഉള്ളൊരു ഏരിയയാണ്.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെൻസറി ഇൻ്റഗ്രേഷൻ റൂമിലാണ്. സെൻസറി ഇൻ്റഗ്രേഷൻ സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കൊക്കെ ഒരു ഇൻഷ്യൽ സ്റ്റേജിൽ നമ്മളിവിടെ ആയിരിക്കും തെറാപ്പി സെഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, ലൈറ്റ് പ്രശ്നങ്ങൾ, അങ്ങനെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് സെൻസറി ഇൻ്റഗ്രേഷൻ റൂം. ഇതൊക്കെ ഓരോ സെൻസറി ഇൻ്റഗ്രേഷൻ്റെ പാർട്ടായിട്ടുള്ള ഓരോരോ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇത് നമുക്കൊരു സെൻസറി വൈബ്രേറ്റർ ആണ്. ഇതിൽ നമ്മൾ കുട്ടിയെ ഇരുത്തിയിട്ട് റിലാക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വൈബ്രേറ്റർ ആണ്. അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മൾ കൂടുതൽ അഗ്രസീവ് ആണെങ്കിൽ ഒരു വെയിറ്റഡ് ബ്ലാങ്കറ്റ് ഇട്ടിട്ട് അവരെ ഇവിടെ ഫേസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ സെഷൻസ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. അതുപോലെ പാരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്സ് ആണ് ഇവിടെ കൊടുത്തു വരുന്നത്. കൂടാതെ ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുത്തു വരും. ഇതാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്സ്. നമ്മളിവിടെ മൊത്തത്തിൽ നമ്മൾക്കിവിടെ 10 സ്റ്റാഫുകളാണ് ഉള്ളത്. ഞാൻ കോർഡിനേറ്റർ ആണ്. കൂടാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തെറാപ്പിസ്റ്റുകളുണ്ട്. സൈക്കോളജിയിൽ തന്നെ നമുക്ക് 3 സൈക്കോളജിസ്റ്റുകളുണ്ട്. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് ഉണ്ട്, വൊക്കേഷണൽ റിഹാബിലിറ്റേറ്റർ ഉണ്ട്. പിന്നെ ഒരു സപ്പോർട്ടിങ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്. കൂടാതെ നമുക്ക് റിസർച്ച് വിങ് ആയിട്ട് ഒരു ഡോക്ടറും കൂടി ഉണ്ട്. അങ്ങനെയാണ് 10 പേരടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങളോട് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ADL ഏരിയയിലാണ്. അഡാപ്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൻ്റെ ഒരു ഏരിയ ആണിത്. ഇതിലൊരു കുട്ടി എങ്ങനെയാണ് കിച്ചണിൽ എങ്ങനെ ചെയ്യണം, പാചകം ചെയ്യാനും ഒരു ചായ ഇടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയ ആണത്. ഇതിപ്പോൾ കിച്ചൺ ഉണ്ട് നമുക്കിവിടെ, ഒരു ലിവിങ് റൂം ഉണ്ട്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ നമുക്ക് വരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. അതിൽ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കുട്ടികൾക്ക് ആവശ്യമനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഏരിയ ആണത്. ഇതിലിപ്പോൾ നമ്മൾ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.